അറിവ് സമ്പാദിച്ചുകൊണ്ട് ലക്ഷ്യം നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പഠനം തളരാതെ മുന്നോട്ട് കൊണ്ടുപോവുക. സി സിയുടെ എല്ലാ കൂട്ടുകാർക്കും വിജയദശമി ആശംസകൾ. പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെ നീളുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. അതിൽ നിന്നും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കുറച്ചുകൂടെ ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉന്മേഷത്തോടുകൂടി പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കും അതുപോലെ തന്നെ പുതിയതായി മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു തുടക്കമാകട്ടെ ഈ ഒരു ദിവസം എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് കേരള PSC-യിലേക്ക് ധാരാളമായി ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. ആ ഭാഗത്തിലെ ഒരു ചെറിയ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിജയദശമി ദിവസം നമുക്ക് പഠിച്ചു മുന്നേറാം. കേരള സാക്ഷരത, സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അല്ലെ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. ചാവറയച്ചനാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1805 കൈനകേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. പല ആവർത്തി മത്സര പരീക്ഷകൾക്ക് PSC ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാണ് എന്ന്. സാക്ഷരതയുടെ പിതാവാണ്, അതുപോലെ തന്നെ കൈനകേരിയിലാണ് അദ്ദേഹം ജനിച്ചത്, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ കേരളത്തില് വിദേശികളുടെ സഹായം ഇല്ലാതെ തന്നെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു. മാന്നാനത്താണ് ആ ഒരു പ്രസ് സ്ഥാപിച്ചത്. ജ്ഞാന പീയൂഷം എന്ന് പറയുന്ന മാസികയാണ് അതിൽ നിന്നും പുറത്തു വന്ന ആദ്യത്തെ ഒരു മാസിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീപിക പത്രവും പുറത്തു വന്നത് ഏത് പ്രസിൽ നിന്നാണ്? ഈ മാന്നാനത്തുള്ള പ്രസിൽ നിന്നാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടം എന്ന് പറയുന്ന ആ ഒരു ആശയം. പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടം എന്ന് പറയുന്ന ആശയവും ആരുടെ തന്നെയായിരുന്നു? ചാവറയച്ചന്റെ ആശയമായിരുന്നു. അതുപോലെ തന്നെ മാന്നാനത്ത് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതും അതുപോലെ അധികൃതർക്കായിട്ട് അവശത അനുഭവിക്കുന്ന അധികൃതർക്കായിട്ട് സ്കൂളുകൾ ആരംഭിച്ചതും ആര് തന്നെയായിരുന്നു? ചാവറയച്ചനായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനത്തിൽ ചാവറയച്ചനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കുഞ്ഞു കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുമാണ്. അപ്പോൾ ഇന്ന് ആദ്യമായി പഠിച്ചു തുടങ്ങുന്നവർക്കും പഠനം ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തവർക്കും പഠിച്ചു തുടങ്ങാവുന്ന ഒരു കുഞ്ഞു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ പഠനം അവസാനിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എന്താണ്, CC-യിലെ ബിഗ് ഡേയും അവസാനിച്ചിട്ടില്ല, ബിഗ് ഡേ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫറുകൾ ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. അതുപോലെ പഠനം എന്ന് പറയുന്നത് കൂടുതലും ടിപ്പുകളും ട്രിക്സുകളും ഉപയോഗിച്ചിട്ടുള്ളതാകണം, എന്നാലേ നമുക്ക് മനസ്സിൽ അത് ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ബൈഹാർട്ട് പഠിച്ച് അല്ലെങ്കിൽ കാണാതെ പഠിച്ച് നമുക്ക് ഒരു പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകളും ട്രിക്കുകളൊക്കെ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ ട്രിക്കുകൾ ഉപയോഗിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? LPSC UPSC കേട്ടറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ലൈവ് സെഷനുമായിട്ട് ഇന്ന് മുതൽ CC നിങ്ങളോടൊപ്പം ഉണ്ട്. വൈകുന്നേരം 7 മണിക്ക്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്കാണ് ലൈവ് ക്ലാസ്സുകൾ. മറക്കാതെ കാണുക. ഈ ഒരു ക്ലാസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബിഗ് ഡേയുടെ കാര്യവും മറക്കരുത്.